എറണാകുളം ജില്ലയിലെ ജൈവ കർഷകർ, അക്വാഫാം ഉടമകൾ, വില്ലേജ് ടൂർ ഓപ്പറേറ്റർമാർ എന്നിവർ ചേർന്ന് സംഘടിപ്പിക്കുന്ന കടമക്കുടി വില്ലേജ് ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെയും കടമക്കുടി ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി. പിള്ളയിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റ് 31-ന് സമാപിക്കും. വിപുലമായ പരിപാടികളാണ് കടമക്കുടി വില്ലേജ് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. കണ്ടൽ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്, കണ്ടൽ നടിയിൽ ഫുഡ് സ്ട്രീറ്റ്, പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാസന്ധ്യകൾ, കടമക്കുടി ദ്വീപിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനായി ബോട്ടിംഗ്, വിവിധ മത്സരങ്ങൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായുണ്ട്. 29-ന് വൈകുന്നേരം 4 മുതൽ കടമക്കുടിയിലെ ടൂറിസം സാധ്യതകൾ, കൃഷിയും കടമക്കുടിയും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടക്കും. വൈകുന്നേരങ്ങളിൽ തുറക്കുന്ന ഫുഡ് സ്ട്രീറ്റിൽ കടമക്കുടിയിലെ തനത് ഭക്ഷ്യവിഭവങ്ങളാകും ലഭ്യമാവുക. ഒരു 5 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇതേപോലെ നടത്തിയായിരുന്നു ബൊക്കാളി ഫെസ്റ്റ് എന്ന് പറഞ്ഞ്. ഇവിടെ 50 സ്റ്റുഡൻസ് പല പല കോളേജുകളിൽ നിന്ന് വന്ന് കൊയ്യാനിറങ്ങും. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം കൊയ്യും. അങ്ങനെ അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുത്ത് പോയായിരുന്നു. പിന്നെ ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഈ വർഷമാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിനെ ഞങ്ങളൊന്ന് ആഘോഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുന്ന കൊയ്ത്തുത്സവത്തിൽ ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ കർഷക തൊഴിലാളികളോടൊപ്പം പങ്കെടുക്കും. ഫെസ്റ്റ് ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചവരെയാണ് പൊക്കാളി കൊയ്ത്ത് നടക്കുക. പുതുതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെ മേന്മകൾ അവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊയ്ത്തുത്സവം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും കടമക്കുടിയിലെ ഫെസ്റ്റ് നടത്തുന്നത്. 24 കൊച്ചി.